ബി ജെ പിയുടെ ദേശീയ കൗൺസിൽ ദില്ലിയിൽ യോഗം ചേരുകയാണ്. യോഗം ഇന്നും നാളെയുമായിട്ടാണ് നടക്കുക. ജെ പി നദ്ദയുടെ സ്വാഭാവികമായും ജെ പി നദ്ദയുടെ അധ്യക്ഷതയിൽ പ്രധാനമന്ത്രി യോഗത്തെ അഭിസംബോധന ചെയ്യും. ബി ജെ പി പ്രധാനമായും ആദ്യഘട്ട സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ്, വളരെ വേഗത്തിലാണ് ബി ജെ പിയുടെ ഇലക്ഷൻ മിഷനറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ സ്ഥാനാർത്ഥി ലിസ്റ്റിന് ഏതാണ്ട് അന്തിമരൂപമാകും. കേരളത്തിലെ ഏഴ് സ്ഥാനാർത്ഥികൾ ആകെ 100 സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതെ, ഇപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഇപ്പോൾ ഡൽഹിയിലുണ്ട്. നോബൽ എന്തൊക്കെയാണ് ഇന്നത്തെയും നാളത്തെയും ദേശീയ കൗൺസിലിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്? നികേഷ്, ദേശീയ കൗൺസിൽ യോഗം അല്പസമയത്തേക്ക് തന്നെ ആരംഭിക്കും. കേരളത്തിലെ നേതാക്കളായ കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ ഇതോടൊപ്പം തന്നെ ഇവിടെ പ്രകൃതി മേഖല നടക്കുന്ന യോഗവേദിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും രാജ്യത്തെ മൊത്തത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിലായിരിക്കും രാവിലെ ചർച്ച ചെയ്യുക. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് ഇതിന് ഉദ്ഘാടനം അടക്കമുള്ള ഭാരവാഹി യോഗത്തിലേക്ക് കടക്കുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഉച്ചയ്ക്ക് ശേഷം ജെ പി നദ്ദ അഭിസംബോധന സംസാരിക്കും. അതിനുശേഷം നിലവിലത്തെ ഈ മോദി സർക്കാരിന്റെ ഭരണനേട്ടങ്ങൾ ഉൾപ്പെടെ വ്യക്തമാക്കുന്ന ഒരു നയരേഖ ഉൾപ്പെടെ അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് പോകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എടുക്കേണ്ട നടപടിക്രമങ്ങൾ, അതോടൊപ്പം നീക്കങ്ങൾ അടക്കമുള്ള കാര്യങ്ങളും ഇതിൽ ചർച്ചയാകും. സ്ഥാനത്തിനേക്ക് തൊട്ട് മുൻപാണ്, അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം തൊട്ട് മുൻപാണ് യോഗം നടക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. സംസ്ഥാനങ്ങളിലെ സാഹചര്യം വിശദമായി തന്നെ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണെങ്കിലും ഇന്നിപ്പോൾ യോഗത്തിൽ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയാണ് സംസാരിക്കുന്നത്. നാളെയാണ് പ്രധാനമന്ത്രി യോഗത്തെ അഭിസംബോധന ചെയ്യുക. പ്രധാനമന്ത്രി പ്രധാനമായും ഈ രാമക്ഷേത്രം അടക്കമുള്ള വിഷയങ്ങളൊക്കെ വലിയ രീതിയിൽ പ്രചരണമാക്കാൻ നേരത്തെ തന്നെ ബി ജെ പി തീരുമാനമുണ്ടാക്കിയിരുന്നു. അതിനടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് ഒരു പക്ഷേ പോകാൻ സാധ്യത. പ്രധാനമന്ത്രി ഏതൊക്കെ രീതിയിലായിരിക്കണം തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടതെന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ നേതാക്കൾക്ക് നൽകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും യോഗം അല്പസമയത്തിനകം ദില്ലി പ്രഗതി മൈതാനിൽ ആരംഭിക്കും. യോഗത്തിൽ പ്രധാനമായും തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും അതിനേക തെരഞ്ഞെടുപ്പ് ചർച്ചകൾ, അതോടൊപ്പം തന്നെ ഏത് തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നടക്കമുള്ള കാര്യങ്ങൾ നേതാക്കൾക്ക് നിർദ്ദേശം ഉൾപ്പെടെ നൽകാനുള്ള സാധ്യതയും. ഓക്കെ നോബൽ, 11,500 പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഡൽഹിയിലെ പ്രഗതി മൈതാനത്തിലെ ഭാരത മണ്ഡപത്തിലാണ് യോഗം നടക്കുന്നത്.